മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. കേന്ദ്ര തീരുമാനം പ്രതിഷേധാർഹമാണെന്നും ഈ ഘൂഢശ്രമത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 1921 മലബാറിൽ നടന്ന സമരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങി ആയിരക്കണക്കിന് പേരാണ് അന്ന് സമരപോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചത്. അടിമുടി ബ്രിട്ടീഷ് വിരുദ്ധതയായിരുന്നു സമരത്തിലുടനീളം ജ്വലിച്ചു നിന്നത്. ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരന്റെ തോക്കിനു മുമ്പിൽ അവർ വിരുമാറു കാണിച്ചു നിന്നു. ഈ ഐതിഹാസിക മുന്നേറ്റത്തെ സ്വാതന്ത്ര്യ സമരമല്ലെന്ന് പറഞ്ഞ് ചരിത്രത്തെ വക്രീകരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. വർഗീയത മാത്രമാണ് ഇതിന് പിന്നിലെ അജണ്ട. പോരാട്ടങ്ങളുടെ ഓർമ്മകൾക്ക് 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവരുടെ ഓർമ്മകളെ ആദരിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനെങ്കിലും ഭരണകൂടങ്ങൾക്ക് സാധ്യമാവണം. മലബാർ കലാപത്തിന്റെ ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ട് ചൂഷണത്തിനെതിരായ പോരാട്ടങ്ങൾ ഉയർന്നു വരണമെന്നും മലബാർ കലാപത്തിൽ പൊരുതി വീണ രക്തസാക്ഷികളുടെ അതിരില്ലാത്ത ത്യാഗത്തെയും സമാനതകളില്ലാത്ത സഹനത്തെയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ പുതുതലമുറയ്ക്ക് സാധ്യമാവണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് പി.വി. മനാഫാണ് പ്രമേയം അവതരിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ.എ. കരീം പ്രമേയത്തിന്റെ അനുവാദകനായി. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ കാറ്റുയർത്തേണ്ടത് ഓരോ ദേശാഭിമാനിയുടെയും ചുമതലയാണെന്ന് പ്രമേയത്തെ പിന്താങ്ങി അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തെ വക്രീകരിച്ചു കാണിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ ഒടുക്കമാവണമിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു മിനിറ്റ് പോലും പങ്കെടുക്കാത്തവരാണ് അതിൽ പങ്കെടുത്തവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ തിടുക്കം കാട്ടുന്നതെന്നും ഇത് സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ച പ്രതിപക്ഷ കക്ഷി നേതാവ് അഡ്വക്കേറ്റ് പി.പി. മോഹൻദാസ് പറഞ്ഞു. എ.പി. ഉണ്ണികൃഷ്ണൻ, കെ.ടി. അഷ്റഫ്, സെമീറ പുളിക്കൽ, ഫൈസൽ അടശ്ശേരി, എ.കെ. സുബേർ, ഇ. അഫ്സൽ, അബ്ദുറഹ്മാൻ കാരാട്ട് എന്നിവർ പ്രമേയത്തെ പിന്താങ്ങി പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൺകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.